നമസ്കാരം, ഞാൻ വിനീത മൊഴിയോട്ട്. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എല്ലാവരും. അതിന്റെ കൂട്ടത്തിലാണ് വിലക്കയറ്റം വരുന്നത്. ഈ വിലക്കയറ്റത്തിനെ ഒന്ന് പിടിച്ചുകെട്ടാൻ ഓരോ സംസ്ഥാന സർക്കാരുകളും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പുതിയ പദ്ധതിയെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മുൻപൊക്കെ നോർത്ത് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഭക്ഷണ സാധനമായിരുന്നു സവാള. അവിടുത്തെ ഭരണകൂടങ്ങളെ വരെ വലിച്ചു താഴെ ഇറക്കാനുള്ള പവർ അന്ന് സവാളയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മലയാളികളുടെ പ്രിയ വിഭവങ്ങളിലും സവാളയ്ക്ക് വലിയ സ്വാധീനമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിലക്കയറ്റം നമ്മളെയും ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായ വൻ നഷ്ടം കാരണം സവാള കിട്ടാനില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ വില വർദ്ധിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും 2 കിലോ സവാള വീതം നൽകാനുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് കേരള സർക്കാർ. 45 രൂപ കിലോയ്ക്ക് എന്ന നിരക്കിൽ സവാള ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പൊതുവിപണിയിൽ സവാളയുടെ വില 100 മുകളിലാണ്. പലയിടത്തും 100-120 റേഞ്ചിലാണ് വില കിടക്കുന്നത്. ഈ ഒരു സമയത്താണ് 45 രൂപയ്ക്ക്, വളരെ കുറഞ്ഞ വിലയായ 45 രൂപയ്ക്ക് ലഭ്യമാക്കാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നത്. മറ്റ് സംസ്ഥാന സർക്കാരുകളും ഇതുപോലെയുള്ള നടപടികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. നാഫെഡിൽ നിന്ന് ആവശ്യമായ അളവിൽ സവാള വാങ്ങുകയും എന്നിട്ട് അത് പൊതുവിതരണ സംവിധാനത്തിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിലേക്കായി 1800 മെട്രിക് ടൺ സവാളയാണ് കേരളം വാങ്ങിയിട്ടുള്ളത്. സപ്ലൈകോടെ സൂപ്പർ മാർക്കറ്റുകളിലൂടെ സവാള ലഭ്യമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. പലർക്കും തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിലക്കയറ്റത്തിനെ തടഞ്ഞു നിർത്താൻ സർക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദം തന്നെയാണ്. ഇതെല്ലാം പരമാവധി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഈ സവാള ഇത്ര വലിയ ഒരു സംഭവമാണോ, അല്ലെങ്കിൽ ഇത് ഇത്ര ചർച്ച ചെയ്യേണ്ട കാര്യമാണോ, അല്ലെങ്കിൽ ഇത്രയധികം മുൻഗണന കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയുടെ ഒരു ഭാഗമായ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യ വിഭവം തന്നെയാണ് ഇപ്പോൾ അത്. കഴിഞ്ഞ പ്രാവശ്യം വില കൂടിയപ്പോൾ പല ആൾട്ടർനേറ്റീവ്സ് നോക്കി, അതേപോലെ സവാള ഇല്ലാത്ത കറികളൊക്കെ പരീക്ഷിച്ചു, ഒരുപാട് കുറിപ്പുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായെന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. സവാളയെ കൂടാതെ ഉരുളക്കിഴങ്ങ്, തക്കാളി തുടങ്ങിയവയുടെ വിലയും വിതരണവും കൺട്രോൾ ചെയ്യാനായിട്ട് ടോപ്സ് എന്നൊരു പദ്ധതിയുണ്ട്. അതായത് ടൊമാറ്റോ, ഓണിയൻ, പൊട്ടാറ്റോ, മറ്റേതൊരു ഭക്ഷ്യ വിഭവത്തെക്കാളും സവാള ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സവാളയ്ക്ക് വല്ലാതെ വില കുറഞ്ഞപ്പോൾ റോട്ടിലിട്ട് ചതച്ചരയ്ക്കുന്നതും അതേപോലെ തന്നെ കൂട്ടിയിട്ട് നശിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ലോറി നിറയെ സവാളയുമായി ഒരു ഡ്രൈവർ മുങ്ങിയ വാർത്തകളും കേട്ടു. അധികം താമസിക്കാതെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുള്ള സപ്ലൈകോ മാർക്കറ്റുകളിൽ, അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനത്തിലൂടെ 45 രൂപയ്ക്ക് സവാള ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.